കോവിഡിൻ്റെ രണ്ടാം തരംഗം നേരിടുന്നതിൽ സമ്പൂർണ്ണ പരാജയമായി മോദി സർക്കാർ മാറിക്കഴിഞ്ഞു എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ആർ എസ് എസ് ഉള്ളത് ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാവരും മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പല ഘട്ടങ്ങളിലും ഇതു സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരമൊരു വലിയ ദുരന്ത സാഹചര്യം ഉണ്ടാകുമെന്നത് മുൻകൂട്ടി അറിവുണ്ടായിരുന്നിട്ടും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ പോയത് ജനങ്ങളുടെ മുന്നിൽ സർക്കാരിനെയും സംഘടനയെയും പരിഹാസ്യരാക്കി മാറ്റി എന്നുള്ള നിലപാടാണ് ആർ എസ് എസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഊർജിതമായി ഉണ്ടാവുകയും അതോടൊപ്പം ഒരു നേതൃമാറ്റത്തിലേക്ക് മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് ഒക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുമുള്ള ഒരു നിലപാട് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് അത് ചെയ്യുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഒരു വമ്പൻ പരാജയമാണ് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായതോടുകൂടി യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളുണ്ട് ആർ എസ് എസിൻ്റെ നോമിനിയായി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെത്തി യോഗി ആദിത്യനാഥിനെ അങ്ങനെ മാറ്റാനുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം ആർ എസ് എസിൻ്റെ നിലപാടുകളെ മറികടന്നുകൊണ്ടാണ് ആ ഒരു നിലയിൽ തന്നെയാണ് അങ്ങനെ യോഗി ആദിത്യനാഥിനെതിരായിട്ടുള്ള ഒരു പടയൊരുക്കം ബി ജെ പിയിലെ ഒരു വിഭാഗം നടത്തുമ്പോൾ അമ്പയെ പരാജയമായി മാറിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ ആദ്യം മാറ്റം വേണ്ടത് എന്നുള്ള നിലപാടാണ് ആർ എസ് എസിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലെ സംഘടനാ കാര്യങ്ങൾ നോക്കുന്നതിനായി ആർ എസ് എസിൽ നിന്ന് ചുമതല നൽകിയിട്ടുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയുടെ തുടർച്ചയായി ജെ പി നദ്ദ ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്ഥിതിഗതികൾ ആർ എസ് എസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ആർ എസ് എസ് സർസംഘചാലക ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉന്നതതല കൂടിക്കാഴ്ച ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും തമ്മിൽ ഉണ്ടാവുകയാണ് ഈ ആർ എസ് എസിനെയും ബി ജെ പി നമ്മൾ രണ്ടായി കാണേണ്ടുന്ന കാര്യമൊന്നുമില്ല രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ സംഘടനാപരമായി ആർ എസ് എസ് ബി ജെ പി നയിക്കുന്ന ഈ സർക്കാരിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലോ നേതൃപരമായ കാര്യങ്ങളിലോ ഇടപെടുന്നില്ല ആർ എസ് എസിൻ്റെ ഐഡിയോളജികൾ അവിടെ നടപ്പിലാക്കുന്നതിനും ആർ എസ് എസിൻ്റെ സന്ദേശം പാർട്ടിയിൽ അറിയിക്കുന്നതിനുമായി എല്ലായിടത്തും അത് സംസ്ഥാനങ്ങളിലായാലും ഒക്കെ ആർ എസ് എസ്സിൽ നിന്ന് സംഘടനാ ചുമതല നൽകിക്കൊണ്ട് ചില ആളുകളെ ബി ജെ പി നേതൃത്വത്തിലേക്ക് അയക്കാറുണ്ട് അങ്ങനെയുള്ളവരാണ് ആ കോർഡിനേഷൻ ഭംഗിയായി നിർവഹിക്കുന്നത് പക്ഷേ ആർ എസ് എസിൻ്റെ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രതീക്ഷകൾക്ക് താഴേക്ക് ഇപ്പോൾ ഈ കോവിഡിനെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പോയിട്ടുണ്ട് മോദിയും അമിത്ഷായും ആർ എസ് എസിന് വഴങ്ങുന്നില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് നേതൃത്വത്തെ അലട്ടുന്ന കാര്യവും അതിനാൽ തന്നെ ഈ മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ പിടിമുറുക്കി മൊത്തത്തിൽ ഒരു മുഖം മാറ്റം എന്തായാലും ഇപ്പോൾ മോദിയെയും അമിത്ഷായെയൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല നദ്ദയെയും മാറ്റാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ മന്ത്രിസഭയുടെ മുഖത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തിയെങ്കിലും ഒരു പുതുമോടിയോടുകൂടി മോദിയുടെ ഈ രണ്ടാം സർക്കാരിനെ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന് തന്നെയാണ് ആർ വിലയിരുത്തുന്നത്